أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وقائدنا ونبينا ونجينا محمد رسول الله الرحمة المهدى خاتم الأنبياء والمرسلين عبده ورسوله صلوات ربي وسلامه عليه وعلى آله وصحبه وعترته ومن اهتدى بهديه إلى يومنا إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إني جزيتهم اليوم بما صبروا أنهم هم الفائزون. قال كم لبثتم في الأرض عدد سنين؟ قالوا لبثنا يوما أو بعض يوم فاسأل العادين. قال إن لبثتم إلا قليلا لو أنكم كنتم تعلمون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون؟ أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون؟ فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدعو مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. اللهم اغفر لنا وارحمنا وأنت خير الراحمين. ബഹുമാനരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയവരും നമ്മളുമായി ബന്ധമുള്ളവരും കടപ്പാടുള്ളവരുമായ മരിച്ചുപോയവരും ജീവിച്ചിരിപ്പുള്ളവരും എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ, ഫാഇസീങ്ങളിൽ, സ്വർഗം ലഭിക്കുന്നവരിൽ, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്നവരിൽ അള്ളാഹു നമുക്കൊടുത്ത് തെരുമാറാകട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സംബന്ധമായ ഏതാനും ചില കാര്യങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെയായി നമുക്കൊരു ദിക്ര ഒരു ഹദീസെങ്കിലും ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു തബറുക്ക് എടുക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ മുഅ്മിനൂൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദർസോടുകൂടെ നമ്മൾ പൂർത്തിയാവുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങിയിട്ടാണ് സൂറത്ത് തുടങ്ങുന്നത്. ആരാണ് വിജയിച്ചവർ? ഇനി അല്ലാഹു പറയാണ് അവസാനമായി, ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. ഉറപ്പാണ്, അവിശ്വാസിക്ക് വിജയമില്ല. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. നരകവാസികളെ സംബന്ധിച്ചും
നരകത്തിൽ അവർ കടക്കാനുണ്ടായ പരിഹാസം എന്ന കുറ്റത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ഉണർത്തുന്ന ഒരു രംഗം വിവരിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളിലേക്ക് കടക്കുകയാണ്. മുഅ്മിനീങ്ങൾ ربنا آمنا فاغفر لنا وارحمنا وانت خير الراحمين അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഇലാഹാണ്, ഞങ്ങൾക്ക് പുറത്തുതരണേ വിളച്ചവനെ, നീ ഞങ്ങളോട് റഹ്മത്ത് ചെയ്യണമേ, നീ ഏറ്റവും വലിയ കാരുണ്യവാനാണല്ലോ എന്ന് പ്രാർത്ഥിക്കുന്നവരെ എന്തുകൊണ്ട് നിങ്ങൾ പരിഹസിച്ചു എന്ന് അല്ലാഹു ചോദിക്കുന്നു. അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായ ആളുകളെ, വിശ്വാസികളെ ഒരു നിലക്കും ഒരു രീതിയിലും പരിഹാസ്യപാത്രമാക്കാൻ പാടുള്ളതല്ല, അത് ഹറാമാണ്, കടുത്ത കുറ്റമാണ്. മുഅ്മിനായൊരു മനുഷ്യനെ അനാദരവിന്റെ ഒരു കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും കഫാബിൽ മർഇ ഇസ്മൻ, ഏറ്റവും വലിയ പാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലൂടെയാണ് ഒന്ന് ഓടിച്ചു പോകുന്നത്. നമ്മുടെ കണ്ണിൽ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന പലരും നമ്മളെക്കാൾ ഖയറായവരാണ്. നമ്മൾ ആരെ ലാ തുസക്കു അംഫുസക്കും ഖുലില്ലാഹു യുസക്കി മൻ യശാ, നമ്മൾ ആരും പുണ്യവാളന്മാരാണെന്ന് ആരും അവകാശപ്പെടരുത്. അതാണല്ലോ ശരീഅത്ത് പറയുന്നത്, ഞങ്ങളാണ് ഞങ്ങളെ വിജയിക്കൂ, ഞങ്ങളാണ് ഏറ്റവും നല്ല മനുഷ്യന്മാർ, ഞങ്ങളാണ്. ഈ പ്രയോഗം മുഅ്മിനിന് പറ്റിയതല്ല. ഖുലില്ലാ യുസക്കീമൈ, അല്ലാഹുവിനെ അറിയുള്ളൂ മനസ്സിന്റെ ഉള്ളിലെ ഇഖ്ലാസ് എന്താണ്. ഏതൊരു മനുഷ്യന്റെയും ഇഖ്ലാസ് മാത്രമല്ലേ അല്ലാഹു കണക്കാക്കുന്നുള്ളൂ. എത്ര വലിയ അമലുകളുമായി വന്ന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്ന മനിൽ മുഫ്ലിസ്, ആരാണ് മുഫ്ലിസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ആരാ മുഫ്ലിസ്, ആരാണ് ഏറ്റവും വലിയ പാപ്പരായവൻ, ആരാണ്? നമ്മൾ പറയും ബിസിനസ് പൊളിഞ്ഞവൻ, ജോലി നഷ്ടപ്പെട്ടവൻ, വീടില്ലാത്തവൻ, മക്കളെ കെട്ടിക്കാൻ കഴിയാതെ കുറെ കാലമായിട്ട് മക്കൾ പുറകറിഞ്ഞു നിൽക്കുന്നു, ഇതൊന്നുമല്ല. മയ്യച്ചിയവും എന്റെ നാളിൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോ ഒരുപാട് നിസ്കാരം, ഒരുപാട് നോമ്പ്, ദാനധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇയാളെ ചീത്ത വിളിച്ചിരുന്നു, ഇയാളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞിരുന്നു, ഇയാളെ അടിച്ചിരുന്നു, ഇയാളെ അക്രമം, ഇയാളോട് അക്രമം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആളുകൾ അള്ളാഹുവിനുമ്പിലേക്ക് വരുമ്പോ ഇയാളുടെ അമലിന്ന് അങ്ങനെ കൊടുക്കുകയാണ്, പകരം കൊടുക്കണം, കോമ്പൻസേഷൻ, അത് നിർബന്ധമാണ്, ഖിസാസ് വേണം. അല്ലാഹുവിന് കൊടുത്തു കൊടുത്തു കൊടുത്ത് ആവശ്യക്കാർ പിന്നെയും ബാക്കിയാണ്. എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ അയാൾ അപമാനിച്ചിട്ടുണ്ടല്ലോ എന്ന് ആളുകൾ ക്യൂ നിൽക്കുക, അമല് കൊടുക്കാനില്ല. എന്നാൽ പിന്നെ അവരുടെ മുഴുവൻ പാപങ്ങളും ഇയാളുടെ തലയിലേക്ക് അല്ലാഹു കൊടുക്കുകയും എന്നിട്ട് ഈ മനുഷ്യൻ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ ആളുകളാണ് ഏറ്റവും വലിയ പാപ്പരായവർ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അല്ലാഹു ഏത് മനുഷ്യന്റെ അമലുകൾ സ്വീകരിക്കുന്നു നമുക്കറിയില്ല, നമുക്ക് പ്രത്യക്ഷം കൊണ്ട് നമുക്കിങ്ങനെ പറയാന്നല്ലാതെ അത് ഹഖീഖത്താവണമെന്നില്ല, അല്ലാഹുവിനെ അറിയുള്ളൂ. അല്ലാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കാത്ത ഒരു പണിയുണ്ട്, നമ്മുടെ അമാലികൾ റഖീബ് അതീദ് അലൈഹിം സലാം രേഖപ്പെടുത്തുന്നുണ്ട്, പക്ഷേ മലക്കുകൾക്ക് പോലും അറിയാൻ പറ്റാത്ത മനുഷ്യന്റെ ഒരേ ഒരു അമൽ, ലാ യത്വയു അലൈഹ ഇല്ലല്ലാഹ്, അല്ലാഹുക്ക് മാത്രം അറിയും, മലക്കുകൾക്ക് രേഖപ്പെടുത്താൻ പറ്റാത്ത ഒരു അമൽ, അൽ ഇഖ്ലാസ്, ഒരു മനുഷ്യന്റെ ഇഖ്ലാസ് ആണെന്ന് നബിയുന റസൂലുള്ളാഹി, അത് മലക്കുകൾക്ക് എഴുതി വെക്കാൻ കഴിയില്ല, അത് അല്ലാഹുവിനെ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഖിയാമത്തിലേക്ക് വരുമ്പോ ഇങ്ങനെ അമലുകളുമായിട്ട് വരുന്നത്, എന്നിട്ട് പിന്നെ അപകടത്തിൽ പെടുന്നത്. അല്ലേ, ഷഹീദായ മനുഷ്യന്മാര് വരുന്നു പറഞ്ഞില്ലേ, ഷഹീദ് എന്തിനാ ഷഹീദായത്, ഞാൻ വലിയ ധീരനാണെന്ന് പറയണം, അങ്ങനെ ആലിമിനെ സംബന്ധിച്ച് വലിയ ആലിമാണെന്ന് പറയപ്പെടണം, അതിന് വേണ്ടി ദാനധർമ്മം ചെയ്തവർ, ഞാൻ വലിയ ധർമ്മം ചെയ്യുന്ന ആളാണെന്ന് പറയപ്പെടണം, അതിന് വേണ്ടിയല്ലേ നീ ധർമ്മം ചെയ്തത്, അതിനല്ലേ നീ എൽമ പഠിച്ചത്, അതിനല്ലേ നീ യുദ്ധം ചെയ്തത്, ഇതൊന്നും ഇവിടെ സ്വീകരിക്കൂല. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഇയാൾ എത്തിയിട്ട് തിരിച്ചു പോരാണ്, ദുനിയാവിൽ തന്നെ ഈ മനുഷ്യന്റെ അമലിന് ഇഖ്ലാസ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതീദ് അലൈഹിസ്സലാം രേഖപ്പെടുത്തിയിരിക്കും, അത് അമൽ സ്വാലിഹാത്തിൽ പോകില്ല. പക്ഷെ അമൽ സ്വാലിഹാത്തിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അത് സ്വീകരിക്കപ്പെടുന്നില്ല.
അപ്പോ നമ്മളാരും നല്ല ആൾക്കാരാണെന്ന് അഭിമാനിക്കാനായില്ല, അത് അള്ളാഹുവിനെ അറിയുള്ളൂ. ആരും അവകാശവാദമില്ല. അതുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യനെയും നിസ്സാരതയുടെ കണ്ണുകൊണ്ട് കാണരുത് എന്ന് പറയുന്നത്. എല്ലാവരും വലിയവരാണ്, നമ്മൾ ഏറ്റവും മോശക്കാരാണ്, ഇങ്ങനെ വിചാരിക്കുന്നവരാണ് മുഅ്മിനായ മനുഷ്യൻ. അള്ളാഹു അങ്ങനെ നമ്മാക്കി തിരുമാറാകട്ടെ. അങ്ങനത്തെ കൽബ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതാണല്ലോ താഴ്മയുടെ, വിനയത്തിന്റെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വളരെ മനോഹരമായ തങ്ങളുടെ ചര്യതല്ലേ നോക്കൂ. അള്ളാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയാം, ഇന്നീ ജസൈതുഹുമുൽ യൗമ ബിമാ സബറു, ഇന്നീ ജസൈതുഹുമുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് ഞാൻ ഇന്ന് പ്രതിഫലം കൊടുത്തിരിക്കുന്നു. ഒന്ന് അള്ളാഹുവിന്റെ തൃപ്തി, പിന്നെ അള്ളാഹുവിന്റെ സ്വർഗം. എന്തിന്? അവർ ക്ഷമിച്ചത് കാരണത്താൽ അല്ലാഹു അവർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്നു. അവരാണ് അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിച്ചവർ, ഈ ക്ഷമിച്ചവരാണ്. ഈ സൂറത്തിൽ നോക്കിയാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ള മുഴുവനും ചർച്ച ചെയ്ത ഒരു സൂറയാണ്. ഏതെല്ലാം ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു? ഒരു വർഷത്തോളായില്ലേ? എന്തെല്ലാം വിഷയങ്ങളാണ് അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്! സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയുന്ന ഏറ്റവും വലിയ ഗുണം, മുഅ്മിനീങ്ങൾക്ക് ഞാൻ സ്വർഗം കൊടുത്തു, ബിമാ സബറു, അവർ ക്ഷമിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയട്ടെ മുഅ്മിനീങ്ങളെ. ദമസ്കിലെ ജീവിച്ചിരിപ്പുള്ള വലിയ വലിയൊരു ആലിം, അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു ആലിം, സുബ്ഹാനല്ലാഹ്. എന്താ സംഭവം? ആ അദ്ദേഹം ഖതീബാണ്, ഖതീബ് മസ്ജിദ് ദിമശ്, മസ്ജിദ് അമവിയുടെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന ദർശനം എന്താ? നിങ്ങളുടെ അയൽപക്കക്കാരനായ ആൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. തങ്ങൾ പറയാ ഈ ഖതീബിനോട്, നിങ്ങളുടെ അയൽപക്കക്കാരൻ സ്വർഗത്തിലാണെന്ന് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണം എന്ന് ഖതീബിനോട്. പഠിച്ചോനെ, ഖതീബായി എന്നോട് പറഞ്ഞില്ലല്ലോ. അദ്ദേഹത്തിന് ഭയങ്കര വിഷമായി. ഖതീബാണ്, ഇമാമാണ്, പക്ഷേ അയൽപക്കക്കാരൻ. അദ്ദേഹം ഒരു പച്ചക്കറി കട നടത്തുന്ന ബക്കാൽ, ഗ്രോസറിക്കാണല്ലോ ബക്കാല എന്ന് പറയാ, ഗ്രോസറി കച്ചവടക്കാരനാണ്. അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റുഹിയത്ത് ഉണ്ടാവും, അതിന് സംശയമില്ല. പിന്നെ ഇമാമ ചെന്നു, സുബ്ഹാനല്ലാഹ്, മഹാനായ റാത്തിബ് നാബുലിസി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആലിമ, അവർ പറയാണ്, ചെന്നിട്ട് പറഞ്ഞു അയൽപക്കാർ, നിങ്ങൾക്ക് ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു. പക്ഷേ ആ ഗുഡ് ന്യൂസ് നിങ്ങളോട് സന്തോഷ വാർത്ത പറയുന്നതിന്റെ മുമ്പ് ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് എനിക്ക് പറഞ്ഞുതരണം, എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞുതരാം. ഞാൻ പറയില്ല. എന്നാ ഈ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്തയാണ്, പറഞ്ഞോ? ആ പറഞ്ഞേര്. എന്നായി പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, നമ്മുടെ ജീവിതവുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവം മുഅ്മിനീങ്ങളെ, നിർബന്ധിച്ചപ്പോ ഇയാൾ പറഞ്ഞു. പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല, അദ്ദേഹം വളരെ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷെ അദ്ദേഹം ചില ക്ലൂകളൊക്കെ കൊടുത്തു, നിനക്കുള്ള ബിഷാറത്ത്, സന്തോഷ വാർത്ത, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്ന സന്തോഷ വാർത്തയാണ്. അതുകൊണ്ട് നീ പൂഴ്ത്തി വെക്കല്ലേ, എന്നോട് കാര്യം പറ, എന്തേ നീ ഇന്നലെ അള്ളാഹുക്ക് ഇഷ്ടമുള്ള നല്ലൊരു പണി നീ ചെയ്തത് എന്താ? പറഞ്ഞു, ഇന്നലെ എന്റെ ഭാര്യ പ്രസവിച്ചു. അത്ഭുതമൊന്നുമില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് 4 മാസേ ആയിട്ടുള്ളൂ. വിവാഹിതനായിട്ട് 4 മാസമായിട്ടുള്ളൂ, ഭാര്യ പൂർണ്ണ ഗർഭിണിയായി പ്രസവിച്ചു. അപ്പോ കല്യാണം കഴിഞ്ഞു വരുമ്പോ ഈ പെണ്ണിനെ 5 മാസം ഗർഭമാണ്, വ്യഭിചാരത്തിലുള്ള ഗർഭമുണ്ട് ഇവൾക്ക്. ഈ മനുഷ്യൻ പറഞ്ഞു, എന്റെ കൂടെയാണ് നിയമം, നാട്ടുകാർ എന്റെ കൂടെയാണ്, നാട്ടു നടപ്പ് എന്റെ കൂടെയാണ്, നിയമം എന്റെ പക്കത്താണ്. ഇവളെ ഞാൻ തലാഖ് ചൊല്ലിയാൽ ആരും എന്നെ കുറ്റം പറയില്ല.
ഇവളെ ഞാൻ അപമാനിച്ചാൽ ഇവിടെ വീട്ടുകാരുടെ അടുത്ത് കൊണ്ടുപോയി അപമാനിച്ചാൽ ഒരാളും എന്നെ ഒന്നും പറയില്ല. പക്ഷേ അല്ലാഹു ജല്ല ജലാലുവിന്റെ മുമ്പിൽ ഞാൻ തലതാഴ്ത്തിന്നിട്ട് പറഞ്ഞു പഠിച്ചവനെ, ഈ വിഷയത്തിൽ ഒരു മുഅ്മിനത്തായ പെണ്ണിനെ എനിക്ക് അപമാനിക്കേണ്ട. അവൾ ഗർഭിണിയാണ്, വ്യഭിചാരം കൊണ്ടുണ്ടായ ഗർഭമാണ്. ആ വിഷയം ഞാൻ ആരും അറിയാതെ പൂച്ചിവെച്ചു. അദ്ദേഹം പറയാം, ആരറിയിച്ചില്ല, ആരോടും ഇവളെ സംബന്ധിച്ച് ഫളീഹത്താക്കിയില്ല. ഫളീഹത്താക്കിയാൽ ഒരു മനുഷ്യന് ഇയാളെ കുറ്റം പറയില്ല. ആരെങ്കിലും കുറ്റം പറയോ? ഇയാളുടെ കൂടെയാണ് എല്ലാം. ശരീഅത്ത് ഇയാളുടെ കൂടെയാണ്, ദീനിന്റെ ഫിഖ് ഇയാളുടെ കൂടെയാണ് അല്ലേ, അള്ളാഹുവിന്റെ പക്ഷം ഇയാളുടെ കൂടെയാണ്, ഭൂമിയിലെ കോടതി ഇയാളുടെ ഒപ്പമാണ്, എല്ലാം ഇയാൾക്ക് അനുകൂലമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പെണ്ണിന് തൗബ ചെയ്യാൻ ഞാൻ ഒരവസരം കൊടുക്കുകയാണ്. ഈ പെണ്ണിനെ ഫളീഹത്താക്കിയിട്ട് അവരുടെ ജീവിതം നഷ്ടപ്പെടുന്നു, ആ കുടുംബത്തിന് അപമാനമാകുന്നു, ഞാൻ ഇവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുന്നു, ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. അദ്ദേഹം പറയാം, അങ്ങനെ ഇന്നലെ അവളെ പ്രസവിച്ചു. ആ കുഞ്ഞുമായി മസ്ജിദ് ദിമശ് ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും എന്ന് പറയുന്ന പള്ളിയാണ് മസ്ജിദുൽ അമവി, ഇന്നത്തെ ദമസ്കസിലെ 200 കൊല്ലം പഴക്കമുള്ള പള്ളി. സുബ്ഹാനല്ലാഹ്, ആ പ്രസവിച്ച കുഞ്ഞുമായി അദ്ദേഹം പള്ളിയിലേക്ക് ചെന്നു. കുഞ്ഞിനെങ്ങനെ അവിടെ കിടത്തിയിട്ട് അദ്ദേഹം നിസ്കരിച്ചു. അള്ളാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു, പടച്ചവനെ എന്നിൽ നിന്ന് സ്വീകരിക്കണം. പടച്ചവനെ പ്രസവിച്ച ചെറിയ കുഞ്ഞ് പള്ളിയിൽ കൊണ്ടുവന്ന് കണ്ടപ്പോ എല്ലാവരും കണ്ട് തടിച്ചുകൂടി. എങ്ങനെയാണല്ലോ ഒരു ചെറിയൊരു കുഞ്ഞ്, കൈക്കുഞ്ഞ്, കരയുന്നൊരു കുഞ്ഞ് പള്ളിയിൽ കിടക്കുമ്പോ എന്തേ പ്രതി, എന്താണ്? അദ്ദേഹം അവരോടൊന്നും പറഞ്ഞില്ല, എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം രണ്ടറക്കാലത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ ഭാര്യയ്ക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കുറപ്പേ, അവളെ നന്നാക്കി കൊടുക്കു പടച്ചവന്, ഈ കുട്ടിയെ ഞാൻ പരിപാലിച്ചുകൊള്ളാം, ഇത് നീ സ്വീകരിക്കണം. അതിന്റെ പിറകെയാണ് റൗദയിൽ നിന്ന് അഅ്മാലു ഉമ്മ, ഈ സമൂഹത്തിന്റെ അമലുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബശ്ശിർഹു ബിൽ ജന്ന, ഈ മനുഷ്യന്റെ സ്വർഗമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക.